ആദ്യത്തെ നാല് വാക്യങ്ങൾ മക്കളോട് പിന്നീട് പിതാക്കന്മാരോട് അഞ്ചു മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ ദാസന്മാരോട് യജമാനന്മാരോട് എങ്ങനെയായിരിക്കണം പെരുമാറ്റം എന്ന് പറയുക ദാസന്മാർ യജമാനനോട് എങ്ങനെ പെരുമാറണം ഏകദേശം പത്ത് കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ദാസന്മാർ യജമാനന്മാരോട് എങ്ങനെ പെരുമാറണമെന്ന് ടെൻ തിങ്സ് നിങ്ങൾ അതെല്ലാം ധ്യാനിക്കണം സകലത്തിലും ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടി അനുസരിക്കണം ദൈവേഷ്ടമാണെന്ന വിശ്വാസത്തോടെ മനസ്സോടുകൂടെ ചെയ്യണം ലോകപ്രകാരമുള്ള ദാസന്മാർ ചെയ്യുന്നത് പോലെ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന രീതിയിലല്ല ചെയ്യേണ്ടത് കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന പോലെ ചെയ്യണം നാലാമതായി എതിര് പറയാതെ വഞ്ചിച്ചെടുക്കാതെ വിശ്വസ്തരായിരിക്കണം അഞ്ചാമത് വിശ്വാസികളായ യജമാനന്മാരാണെങ്കിൽ അവരെ ബഹുമാനത്തിന് യോഗ്യനെന്ന് എണ്ണി വിശേഷാൽ സേവിക്കണം നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കൂടി കീഴടങ്ങിയിരിക്കണം ദൈവനാമവും ഉപദേശവും ദുഷിക്കപ്പെടുന്ന ചിന്തയോടെ സേവിക്കണം ദൈവത്തിന് ദാസന്മാരുടെ പ്രവൃത്തി അലങ്കാരമായിരിക്കണം വിശ്വാസികളായ യജമാനന്മാരെ അലക്ഷ്യമാക്കരുത് പ്രതിഫലം കർത്താവ് തരുമെന്ന പ്രത്യാശയോടെ സേവിക്കണം എന്നിത്യാദി കാര്യങ്ങളാണ് ദാസന്മാരോട് പറയുന്നത് യജമാനന്മാരോട് പറയുന്നത് ദാസന്മാരോട് യജമാനന്മാർ എങ്ങനെ ഇടപെടണം അതിന് രീതിയും ആ രീതിയും വ്യക്തമായിട്ട് ഈ ലേഖനത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഒന്നാമത് അവർക്ക് ഒരു യജമാനൻ സ്വർഗത്തിലുണ്ടെന്ന നല്ല ഓർമ്മ വേണം ജോലിക്കാരോട് സേവകരോട് ദാസന്മാരോട് ഇടപെടുമ്പോൾ ഇത് ശ്രദ്ധിക്കണം അന്ന് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ സ്ലേവറി ഒരു സിസ്റ്റമായിരുന്നു അടിമത്തം ഒരു സിസ്റ്റമായിരുന്നു ആ സിസ്റ്റത്തിൽ നിന്നുകൊണ്ടാണ് എഫേസ്യർ ലേഖനം എഴുതുന്നത് ഇന്ന് അങ്ങനെ ഒരു അടിമത്തമില്ല അടിമത്ത വ്യവസ്ഥിതി ദൈവകൃപയാൽ തുടച്ചു നീക്കപ്പെട്ടു എവിടെയൊക്കെ സുവിശേഷത്തിന്റെ കിരണങ്ങൾ എത്തിയോ എവിടെയൊക്കെ സുവിശേഷത്തിന്റെ മാറ്റുലികൾ മുഴങ്ങിയോ ആ രാജ്യങ്ങളിൽ നിന്നെല്ലാം ഒരു വലിയ അരാജകത്വം അനീതി മനുഷ്യനെ കാളകളെ പോലെ മനുഷ്യനെ മൃഗത്തെ പോലെ കൊടുത്തു വിറ്റുകൊണ്ടിരുന്ന സംഹിതകളെല്ലാം മാറി രൂപാന്തരം സംഭവിച്ചു അതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു യജമാനന്മാരോട് പറയുകയാണ് നിങ്ങൾക്കും ഒരു യജമാനനുണ്ട് എന്ന് ഓർത്ത് വേണം നിങ്ങൾ അടിമകളോട് പെരുമാറാൻ നിങ്ങളുടെ ദാസന്മാരോട് പെരുമാറാൻ രണ്ട് സ്വർഗസ്ഥനായ യജമാനന്റെ സ്വഭാവം മനസ്സിലാക്കി വേണം ദാസന്മാരോട് ഇടപെടാൻ കാരണം ദൈവം മുഖപക്ഷമില്ലാത്ത ദൈവമാണ് അമേൻ ഓരോരുത്തരോടും നാം കാണിക്കുന്ന കരുണക്കൊത്ത പോലെയാണ് നമ്മുടെ യജമാനൻ ചെയ്യുന്നത് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ഈ വിഷയത്തെ പറ്റി പറയുന്നത് ഒരു സംസ്ഥാനത്ത് ദരിദ്രനെ പീഡിപ്പിക്കുകയും നീതിയും ന്യായവും എടുത്തു കളയുന്ന കണ്ടാൽ നീ വിസ്മയിച്ചു പോകരുത് ഉന്നതനും മീതെ ഉന്നതനും അവർക്കും മീതെ അത്യുന്നതനും ജാഗരിക്കുന്നു സഭാപ്രസംഗി 5:8 ദാസന്മാരോട് ഭീഷണി വാക്ക് പറയരുതെന്ന് ദൈവത്തിന്റെ ആത്മാവ് സൂചിപ്പിക്കുന്നു ദാസന്മാരോട് നീതിയും ന്യായവും ആചരിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പ്രബോധിപ്പിക്കുന്നു ഹല്ലേലൂയ ഇതെല്ലാം പറഞ്ഞിട്ട് ഒരു വലിയ പോരാട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുകയും ഒരു വലിയ യുദ്ധഭൂമിയിലേക്ക് കൊണ്ടുപോകാം ശ്രദ്ധിക്കണമേ ക്രിസ്തീയ ജീവിതം ഒരിക്കലും ഒരു കളിക്കളമല്ല അതൊരു പോർക്കളമാണ് അതൊരു പോർക്കളമാണ് ഒടുവിൽ അവസാനിപ്പിക്കുക ഇത്രയെല്ലാം എഴുതി വന്നിട്ട് ഏറ്റവും അവസാനത്തിൽ പറയുകയാണ് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം നമ്മൾ ശക്തിപ്പെടേണ്ടത് കർത്താവിലും അവന്റെ അമിത ബലത്തിലും വെറുതെയുള്ള ബലമല്ല അമിത ബലം പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് എതിർത്ത് നിൽക്കുക പ്രത്യേകമായിട്ട് വെപ്പൻസ് ഉണ്ട് നമുക്ക് ദൈവം പ്രതിരോധിക്കുവാനും ആക്രമിക്കുവാനുമുള്ള അമൻ തന്നിട്ടുണ്ട് അത് നമ്മൾ ധ്യാനിക്കും രണ്ടു തരത്തിലുണ്ട് യുദ്ധം ഒന്ന് പ്രതിരോധിക്കുക രണ്ട് ആക്രമിക്കുക ശ്രദ്ധിച്ചേ ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കണം ദൈവത്തിന്റെ സർവായുധം ഒരു 1000 പ്രസംഗങ്ങളെങ്കിലും നമ്മൾ ഇതിൽ നിന്ന് കേട്ടിട്ടുണ്ടാകും എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ ഇതിനെയൊക്കെ ഒന്ന് സ്വീകരിക്കാനായിട്ട് നമുക്ക് തയ്യാറാകാം ഈ മെസ്സേജിലേക്ക് കേറുമ്പോൾ ഇതൊട്ടും ഇഷ്ടമല്ലാത്ത ഒരു കൂട്ടരുണ്ട് ലൂസിഫറിന്റെ കൂട്ടര് സാത്താന്റെ കൂട്ടര്
പഴയ പാമ്പിന്റെ കൂട്ടര് പരീക്ഷകൻ നിരുത്സാഹപ്പെടുത്തുന്ന അവൻ പിശാച് കൊലപാതകൻ നശിപ്പിക്കുന്നവനായ പിശാച് ശത്രുവായവൻ പ്രതിയോഗിയായവൻ ഭോഷ്കിന്റെ പിതാവായ പിശാച് ഇത് ഇഷ്ടപ്പെടുന്നില്ല കാരണം ഇന്നു രാത്രി ഒരു സൈന്യം ഇതിനകത്തു നിന്ന് എഴുന്നേക്കാൻ പോവുകയാണ് ഒരു സൈന്യം സർവായുധ വർഗം ധരിച്ചുകൊണ്ട് ആത്മമണ്ഡലത്തിൽ എഴുന്നേക്കാൻ പോവുകയാണ് an army for God ദൈവത്തിനു വേണ്ടി ഒരു സൈന്യം മുട്ടുമേലിരുന്ന് പ്രാർത്ഥിച്ചു രാജ്യങ്ങളെ പിടിച്ചു വാങ്ങിക്കുന്ന രാജ്യങ്ങളെ കുലിക്കുന്ന സൈന്യം യേശുവിൻ നാമത്തിൽ എഴുന്നേറ്റ് വരട്ടെ ആർമർ ഓഫ് ഗോഡ് ദൈവത്തിന്റെ സർവായുധ വർഗം ശ്രദ്ധിക്കണമേ വളരെ ശ്രദ്ധിക്കണം പൗലോസ് ലീഹ ഈ അധ്യായം എഴുതുമ്പോൾ ഈ ആർമർ ഓഫ് ഗോഡ് എഴുതുമ്പോൾ സർവായുധ വർഗം ധരിക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഓരോന്നോരോന്നായിട്ട് വിവരിക്കുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട് ഈ എഫീസ് ലേഖനം പഠന പരമ്പര തുടങ്ങിയപ്പോ തന്നെ നമ്മൾ അതിന്റെ ഇൻട്രൊഡക്ഷനിൽ പഠിച്ചതാണ് പൗലോസ് ഇത് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് എഴുതുന്നത് ഇതൊരു കാരാഗ്രഹ ലേഖനമാണ് പൗലോസ് പെട്ടെന്ന് കാണുന്ന ഒരു പിക്ചറാണ് ഒരു പട്ടാളക്കാരന്റെ പിക്ചർ തന്നെ തടങ്കലിലാക്കിയിരിക്കുക പട്ടാളക്കാരെ സ്ഥിരം കാണാറുണ്ട് തന്നെ ഇട്ടിരിക്കുന്ന റൂം അവരായിരിക്കും അന്ന് ലോക്ക് ചെയ്തത് അവരായിരിക്കും അൺലോക്ക് ചെയ്തത് ഫുഡ് കഴിക്കാൻ അടുത്ത സെല്ലിലേക്ക് കൊണ്ടുപോകുന്ന അവരായിരിക്കും അപ്പൊ ഇവരെ എന്നും കാണുക പട്ടാളക്കാരെ ആ പട്ടാളക്കാരെ എന്നും കണ്ടപ്പോ തന്റെ മനസ്സിനകത്ത് ദൈവം ഒരു വെളിപ്പാട് കൊടുത്തു അവൻ യു ആർ എ സോൾജിയർ ഓഫ് ഗാഡ് ദൈവത്തിന്റെ ഒരു പട്ടാളക്കാരനെ അവൻ കാണുകയാ വെളിപ്പാടിൽ അന്ന് കണ്ട ഒരു പിക്ചറിൽ നിന്നുകൊണ്ട് ആമേൻ ഓ ഹല്ലേലൂയ റോമക്കാരുടെ ആമേൻ ചങ്ങലയ്ക്കിടന്നുണ്ട് റോമൻ പട്ടാളക്കാരെ കാണുമ്പോ രാവിലെയും പകലും എന്ന് തനിക്ക് രക്ഷപ്പെടുവാൻ കഴിയും എന്ന് ആമേൻ അറിയാതെ തൊട്ടടുത്ത് തന്നെ ഇവരെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോ അന്നത്തെ റോമൻ പടയാളികളുടെ വസ്ത്രധാരണം കണ്ടിട്ട് ആത്മാവിൽ വെളിപ്പാടിൽ താൻ എഴുതിയതാണിത് ഒരു വിശ്വാസിക്കും ആയുധങ്ങളുണ്ട് ഒരു വിശ്വാസി നിരായുധനല്ല ഒരു വിശ്വാസി എംപ്റ്റി ഹാൻഡഡ് അല്ല സർവായുധ വർഗം ധരിച്ചു നിൽക്കുന്ന വ്യക്തികളാണ് വിശ്വാസികൾ 6:14 ആമേൻ സ്തോത്രം വായിച്ചകളോടും അധികാരത്തോടും ഞാൻ 12 വായിക്കുന്നത് അധികാരത്തോടും ലോകാധിപതിയോ സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജനരക്തമോടല്ല വായിച്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ അവൻ ഈ സ്പിരിറ്റിലാ വാർഫെയർ നടക്കുന്നത് ആത്മമണ്ഡലത്തിലാ യുദ്ധം നടക്കുന്നത് അതുകൊണ്ടാണ് ആത്മാവിന്റെ സർവായുധം ധരിക്കുന്ന തർക്കം ധരിക്കാൻ പറഞ്ഞത് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കാൻ പറഞ്ഞു ആ ഒരു ആത്മാവിന്റെ സർവായുധ വർഗം അല്ലെങ്കിൽ നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല സ്പിരിച്വൽ വേൾഡിലാ ഫൈറ്റ് നടക്കുന്നത് സ്പിരിച്വൽ വേൾഡ് രാത്രി കുടുംബങ്ങൾക്ക് വേണ്ടി ആത്മാവിൽ പൊരുതുന്നവരോട് പറയാം ആത്മാവിൽ ഇന്നു പകൽ ഒരു പടയാളിയെ പോലെ ഈ സർവായുധ വർഗം ധരിച്ചുകൊള്ളണം ആമേൻ ഒന്നാമത് അരയ്ക്ക് സത്യം കെട്ടണം അരയ്ക്ക് സത്യം 14 ദൈവത്തിന്റെ സർവായുധ വർഗം എടുക്കണം എടുക്കാൻ പോവാ നമ്മൾ കൈ നീട്ടി എടുത്തോളും നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടണം നേരെ നിൽക്കണമെങ്കിൽ അരയിൽ അരക്കച്ച കെട്ടണം ബെൽറ്റ് അടിയണം അരയ്ക്ക് സത്യം കെട്ടണം റോമൻ പട്ടാളക്കാർ ഉപയോഗിച്ച ബെൽറ്റ് കണ്ടിട്ടായിരിക്കണമല്ലോ അദ്ദേഹം ഇത് എഴുതിയത് അവരിട്ടിരിക്കുന്ന പ്രത്യേകതരമായ ബെൽറ്റ് അതിന് പറയുന്ന പേര് ബാൽറ്റസ് BALTES ബാൽറ്റസ് ഓർ സിംഗുലം CINGULUM സിംഗുലം പ്രത്യേക തരത്തിലുള്ള ഒരു ബെൽറ്റ് ആണ് റോമൻ പട്ടാളക്കാർ ധരിച്ചുകൊണ്ടിരുന്നത് അന്നത്തെ പട്ടാളക്കാർക്ക് മാത്രമേ അത് ധരിക്കാൻ അനുവാദമുള്ളൂ കോമൺ സിറ്റിസൻസിന് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് അത് ധരിക്കാൻ അവകാശമില്ല
അത് പട്ടാളക്കാർക്ക് മാത്രമുള്ളതാണ്. ഇന്ത്യൻ പട്ടാളത്തിലേക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്, അവരുടെ ബെൽറ്റ്, അവരുടെ സിമ്പൽ വേറെ ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. So they wear a mark of distinction. A belt kaanumbal ariyam even Roman pattalakkaranaanu. Deivamakkale arakku satyam kettiyekkuna kaanumbo ishajinu manasilagum nee oru deiva paidalaanennu. Glory, hallelujah. This is a mark of distinction. Arakku satyam kettiyekkuna kallamalla kettiyekkunu. Satyam oru naalum satyathe aarkum thoopikkan pattathilla. Oru naalum aarkum സത്യത്തെ മൂടി വെക്കാൻ പറ്റത്തില്ല. സത്യത്തിന് അത്ര ബലമുണ്ട്. അരയ്ക്ക് സത്യം കെട്ടണം. അമേൻ. അരയ്ക്ക് സത്യം കെട്ടണം. അമേൻ. അരയ്ക്ക് സത്യം കെട്ടണം. സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കും. സങ്കീർത്തനം 15:2. നമ്മൾ പറയുന്നതും എഴുതുന്നതും എല്ലാം സത്യമായിരിക്കണം. അമേൻ. അതായത് വെളിപ്പാട് പുസ്തകം 14:5 സിയോൺ മലയിൽ കുഞ്ഞാടിനെ അനുഗമിക്കുന്നവരുടെ വിശേഷത അവരുടെ വായിൽ ഭോഷ്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവരുടെ വായിൽ ഭോഷ്കില്ലായിരുന്നു. അമേൻ. ദൈവമക്കളെ, സ്നേഹത്തിൽ സത്യം സംസാരിക്കാൻ, സത്യത്തിൽ ആരാധിക്കാൻ, സത്യത്തിൽ സന്തോഷിക്കാൻ, സത്യത്തിന്റെ കൊടി എന്താ? ഈ വാക്യത്തിന്റെ എന്താ റെഫറൻസ് ഞാൻ പറയുന്നു. സത്യത്തിൽ നടക്കുക 3 യോഹന്നാൻ 3, സത്യത്തിൽ സ്നേഹിക്കുക 2 യോഹന്നാൻ 2, സത്യത്തിൽ ആരാധിക്കുക 4:23, സത്യത്തിൽ സന്തോഷിക്കുക 1 കൊരിന്ത്യൻ 13:6, സത്യത്തിന്റെ കൊടി എന്തുക സങ്കീർത്തനം 60:4. If you want to get the reference, go to the YouTube, you can get this verses. ഒന്നുകൂടെ പ്ലേ ചെയ്ത് കേട്ടാ മതി. അരയ്ക്ക് സത്യം കെട്ടുക. രണ്ടാമത്, ആ ബെൽറ്റിൽ ധരിക്കുന്നത് കൊണ്ട് ആ ബെൽറ്റിൽ അവർക്ക് പലതരത്തിലുള്ള യുദ്ധ സാമഗ്രികൾ തൂക്കിയിടാൻ പറ്റും, അവർക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. സ്കബാഡ് എന്ന് അതിന് പറഞ്ഞു, സ്കബാഡ് അവർക്ക് തൂക്കിയിടാൻ പറ്റും. ലെതർ കൊണ്ട ഇത് ഉണ്ടാക്കുന്ന ആ ബെൽറ്റ്, ഓരോ വെപ്പൺ അതിനകത്ത് വെക്കാൻ പറ്റും. ദൈവമക്കളെ, നിങ്ങൾ അതിനകത്തിലെ ആത്മീയ സത്യം മനസ്സിലാക്കണം. സത്യത്തിനകത്ത് നമുക്ക് വെപ്പൺസ് വെക്കാൻ പറ്റും. സത്യം, ദാറ്റ് മീൻസ് വാട്ട് ഈസ് റിയൽ, അത് അസത്യത്തിന്റെ എതിരാണ്. സത്യം വെളിച്ചമാണ്. സത്യം ഇരുളിനെ പരാജയപ്പെടുത്തും. സത്യത്തിനു വേണ്ടി നിന്നിട്ട് ആദ്യമൊക്കെ നമുക്ക് ഛേദം വന്നിരിക്കാം, ചില നഷ്ടങ്ങളൊക്കെ വന്നിരിക്കാം. എന്നാൽ ആ നഷ്ടങ്ങളെ എല്ലാം ദൈവം ലാഭമാക്കി തീർക്കും. സത്യത്തിന് വേണ്ടി നിൽക്കുന്നതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഭാരപ്പെടരുത്. അടുത്തത്, രണ്ടാമത്തേത് ശ്രദ്ധിക്കണം, നീതി എന്ന കവചം, ബ്രസ്റ്റ്പ്ലേറ്റ് ഓഫ് റൈറ്റസ്നെസ്. അത് നമ്മുടെ ചങ്കിനെ മറയ്ക്കുന്നതാണ്. ഒരു റോമൻ പട്ടാളക്കാരന്റെ ബ്രസ്റ്റ്പ്ലേറ്റിനെ, കവചത്തെ പറയുന്ന പേര് ലൊറീസ സെഗ്മെന്റാജ എന്നാണ്. നിങ്ങൾ അതൊന്നും പഠിച്ച് തല മുഹയ്ക്കണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് മെറ്റലുകൾ കൊണ്ടും ലെതറുകൾ കൊണ്ടും ഉണ്ടാക്കിയതാണ്. സ്ട്രാപ്പ്, പുറയിൽ സ്ട്രാപ്പ് വെച്ച് നമ്മള് ബീം ചെയ്തതുപോലെ നല്ല വെയിറ്റ് ഉള്ളതാണ്. നല്ല വെയിറ്റ് ഉള്ളതാണ് നീതി എന്ന കവചം. നീതി, നമ്മൾ നീതിയോടെ ദൈവസന്നിധിയിൽ ജീവിക്കുമ്പോൾ നീതി പിശാചിനെതിരെ ഉള്ള ഒരു ആയുധമായിട്ട് മാറും. അത് പിശാചിന്റെ അമ്പുകളിൽ നിന്ന്, വാളുകളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കും. പിശാചിന്റെ അറ്റാക്കിൽ നിന്ന് വിടുവിക്കുന്നല്ല, പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്ന്, പോരുകളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ, അത് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കും. നീതി എന്ന കവചം.
അടുത്തത് മൂന്നാമത്തേത് സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പ് അമ്മേ യിരെമ്യാവിന്റെ പുസ്തകം പറഞ്ഞു യിരെമ്യാ 2:20 ചെരുപ്പ് ഊരിപ്പോകാതെ വണ്ണം നിന്റെ കാലിൽ സൂക്ഷിച്ചു കൊള്ളുക ചെരുപ്പൂരിയവൻ എന്ന അർത്ഥം ന്യായപ്രമാണത്തിൽ ശപിക്കപ്പെട്ടവൻ ദിനവത്തിലേക്ക് വരുമ്പോൾ പിതാവിൽ നിന്ന് അതപ്പോയി അകന്നുപോയി അതപ്പതിച്ചവനെന്നും ലൂക്കോസിന്റെ സുവിശേഷം 15:22 വാക്യത്തിൽ നമുക്ക് കാണാം ദൈവമക്കളെ സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കാത്തൊരു വിശ്വാസി തോറ്റ വിശ്വാസിയാണ് തോറ്റുപോയി സുവിശേഷത്തിന്റെ മഹത്വം വഹിക്കുന്ന സുവിശേഷത്തിന്റെ ശക്തിയെ പേറുന്ന കാലുകൾ എത്ര മനോഹരമാണ് നമ്മൾ ചെരുപ്പിടുമ്പോൾ നമ്മുടെ കാലിനിണങ്ങിയ ചെരുപ്പാണ് നമ്മൾ ഇടുന്നത് നമ്മുടെ കാലിനെ അത് മനോഹരമാക്കും എന്നതുപോലെ ആമേൻ ദൈവമക്കളെ ചെരുപ്പ് എന്താ ഷൂവിന്റെ പ്രത്യേകത അതൊരു യുദ്ധ സാമഗ്രിയാണ് നമ്മൾ ചിന്തിക്കാറില്ല അത് വേഗത്തിൽ നടക്കുവാൻ ഒരു പട്ടാളക്കാരനെ സഹായിക്കും വേഗത അവന്റെ ആ ബൂട്ടുകളുടെ അടിയിൽ ഇരുമ്പ് കൊണ്ടുള്ള ഹോബ് നെയിൽസ് ഉണ്ട് അവന് നേരെ നിൽക്കാൻ വേണ്ടി അവൻ സ്ലിപ്പായി പോകാതിരിക്കാൻ വേണ്ടി വീഴാതിരിക്കാൻ വേണ്ടി അപ്പൊ സുവിശേഷമാണ് നമ്മളെ നേരെ നിർത്തുന്നത് ഹല്ലേലൂയ ആമേൻ ചെരുപ്പിടുക എന്ന് പറയുമ്പോൾ നമ്മൾ റെഡിയായെന്ന അർത്ഥം ഏറ്റവും ആദ്യമല്ല നമ്മൾ ചെരുപ്പിടുന്നത് എല്ലാം ഡ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ചെരുപ്പിടും ദാറ്റ് മീൻസ് ഐ ആം റെഡി ടു മൂവ് ഞാൻ മുന്നോട്ട് പോകാൻ തയ്യാറാണ് ദൈവമക്കളെ കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ടവരെ സുവിശേഷത്തിന്റെ ചെരുപ്പ് അണിയുമ്പോൾ മുന്നോട്ട് പോകുക എന്നുള്ള പച്ച സിഗ്നൽ സ്വർഗത്തിൽ നിന്ന് തെളിയും The sign of a Christian is, amen, eager to be on the way to share the gospel with others. മാർ കേട്ടിട്ടില്ലാത്ത ഇടങ്ങളിൽ സുവിശേഷവുമായി പോകുവാൻ എത്ര പേർ തയ്യാറെടുക്കും അമേൻ അടുത്തത് ആമേൻ വിശ്വാസം എന്ന പരിച ഷീൽഡ് ഓഫ് ഫെയ്ത്ത് ഇതൊക്കെ ഓരോന്നും ഓരോ ദിവസം സംസാരിക്കണമെന്ന് എനിക്കുണ്ട് നിങ്ങൾക്കെല്ലാം ദൈവനാമത്തിൽ എല്ലാം അറിയാവുന്നത് കൊണ്ട് ഒരു റോമൻ സോൾജിയറിന്റെ ഷീൽഡ് പരിച എന്ന് പറയുന്നത് സ്ക്യൂട്ടം എന്നാ അതിന് പറയുന്നത് സ്ക്യൂട്ടം SCUTUM വലുതാണ് വളഞ്ഞ് സ്ലൈറ്റ്ലി കർവ്ഡ് റെക്ടാങ്കുലർ ഷീൽഡ് with a metal knob at the center nadukku ingane kai kondu pidikkan pattuna oru metal knob okke undu adu oru valiya protection aanu ee vishwasam enna parije kondu endu uddeshikkune idu oru vishwasam ennu mathramalla parnjekkune dushtante thiyambukale kedukkuvan thakkathaya vishwasam verudeyulla vishwasamalla innottu thee pole varuna ദുഷ്ടന്റെ പോരികളെ നിർവീര്യമാക്കുവാനുള്ള അഭിഷേകം സ്പർജൻ എന്ന് പറഞ്ഞ അഭിഷക്തന്റെ വാക്കുകളിൽ പറഞ്ഞാൽ അത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും അറ്റാക്കിനെതിരെ പ്രൊട്ടക്ട് ചെയ്യും അത് നമ്മളെ ബലമുള്ളതാക്കും അത് ഈ പരിച പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് വിശ്വാസത്തിന്റെ പരിച പിടിച്ചുകൊണ്ട് നിൽക്കുന്ന എംബ്ലം ഓഫ് ഓണർ ആണ് അത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടാൽ സംരക്ഷിതനാണ് എന്നുള്ള ബോധ്യം ശത്രു സൈന്യത്തിനുണ്ടാകും ആമേൻ പരിച നമുക്ക് നമ്മളെ സംരക്ഷിക്കുന്നതാണ് ഇത് ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തുന്നതാണ് അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ അടുത്ത തലം പ്രാപിക്കണമെന്ന് പറയുന്നത് വെറുതെയുള്ള വിശ്വാസം അല്ല ഇത് വെറുതെയുള്ളൊരു വിശ്വാസം അല്ല ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തിക്കളയുവാൻ ടു നല്ലിഫൈ ദ വർക്ക് ഓഫ് ദ ഡെവിൾ ഹല്ലേലൂയ
ഒരു യോദ്ധാവ് എത്ര ശക്തനായാലും ആയുധങ്ങൾ എത്ര നല്ലതാണെങ്കിലും പരിചയമില്ലെങ്കിൽ നിസ്സാരമായിട്ട് തോറ്റു. ദൈവമക്കളെ, നമുക്ക് എത്ര പുകഴ്ച പറയാനുണ്ടെങ്കിലും, നമ്മൾ ഭയങ്കര സംഭവമാണെങ്കിലും വിശ്വാസമില്ലെങ്കിൽ, ഈ ഒരു വിശ്വാസത്തിന്റെ പരിചയമില്ലെങ്കിൽ നമ്മുടെ ആയുധങ്ങളെല്ലാം നിർവീര്യമായി പോകും, നമുക്ക് നമ്മൾ തോറ്റുപോകും. അവൻ വിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ വട്ടപൂജ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസം എന്ന പരിചയെടുക്കുക, കൈനീട്ടി എടുക്കുക. അടുത്ത ആത്മതലത്തിൽ വിശ്വാസത്തിന്റെ തലം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തന്റെ മക്കൾക്കായി തുറക്കുകയാണ്. അടുത്തത് ശിരസ്ത്രം, രക്ഷ എന്ന ശിരസ്ത്രം, ദ ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ. എന്തുവാ ഒരു സോൾജിയറിന്റെ ഹെൽമെറ്റിന്റെ പ്രത്യേകത? ഹെൽമെറ്റ് പ്രൊട്ടക്ട്സ് ദ ഹെഡ്, അത് തലയെ സംരക്ഷിക്കും. ഇത് ഭയങ്കര കട്ടിയുള്ള ലെതർ അകത്ത് വെച്ചിട്ട് അതിന്റെ മുകളിൽ ബ്രാസ് വെച്ചിട്ട് തലയെ വെച്ച് കെട്ടിയേക്കുക. അതേല് വളരെ ഓർണമെന്റ്സ് ഒക്കെ വെച്ചിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. അത് തലയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. വാളിന്റെ വെട്ടുകളിൽ നിന്ന്, കുന്തമുനകളിൽ നിന്ന്, അസ്ത്രങ്ങളിൽ നിന്ന് തലയെ സംരക്ഷിക്കുന്നതാണ് ആമേൻ ശിരസ്ത്രം. ആമേൻ. അത് നെറ്റിയെ കൂടെ കവർ ചെയ്തിരിക്കുന്നതാണ്. ആത്മാവിലൊന്ന് കണ്ടേ, രക്ഷ എന്ന ശിരസ്ത്രം, അത് നമ്മുടെ ഹൃദയ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ ഇന്റലക്റ്റിനെ, നമ്മുടെ റീസണിങ്ങിനെ കവർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ ഞാൻ ഈ പറഞ്ഞ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ എന്തെങ്കിലും ബാഹ്യമായ സൗണ്ട് അരോചകമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞങ്ങളുടെ വീടിന്റെ തൊട്ടു മുമ്പിൽ മെട്രോയുടെ പണി നടക്കുകയാണ്, പൈലിംഗ് വർക്ക് നടക്കുന്നു ഭയങ്കരമായിട്ട്. ഇന്നലത്തെ റെക്കോർഡിങ്സിനകത്തൊക്കെ വലിയ ശബ്ദം പുറത്തു നിന്നുണ്ടായിരുന്നു. ദയവായി നിങ്ങൾ ആ ഡിസ്റ്റർബൻസ് ക്ഷമിക്കുക. I cannot avoid it. Maximum I try to avoid it. Close the doors, but it is coming again. Again, come on. In the name of Jesus. Amen. അപ്പോൾ രക്ഷയെന്ന ശിരസ്ത്രം ധരിക്കുന്നതിൽ നമ്മുടെ തലയെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ തലച്ചോറിനകത്ത് ശത്രു നമുക്കെതിരെ വരുമ്പോൾ ഈ ശിരസ്ത്രം നമ്മളോട് പറയും, നീ രക്ഷിക്കപ്പെട്ടവനാ. ആ ചിന്തയെപ്പറ്റിയ, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണെന്നുള്ള ചിന്ത, അത് ശത്രുവിനെതിരെയുള്ള ആയുധമാണ്. ആ ദൂത് മനസ്സിലായവർക്കായി ഞാൻ കർത്താവിനെ അളവില്ലാതെ സ്തുതിക്കുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടവനാന്നുള്ള ബോധ്യം, രക്ഷ എന്ന ശിരസ്ത്രം. ശത്രു വന്ന് എന്ന് വെല്ലുവിളിക്കുമ്പോ നമ്മുടെ ഹൃദയത്തിനകത്തളത്തിൽ വ്യക്തമായിട്ട് പരിശുദ്ധമ പറഞ്ഞുതരും, ഞാൻ രക്ഷിക്കപ്പെട്ടവനാ. ശത്രുവെ, നിന്റെ കയ്യിൽ വീണ് ചാവാനുള്ളവനല്ല ഞാൻ. ദൈവം നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കുക. യെസ്, കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ കൂടെ ആരും ഇല്ലാതിരിക്കെ, ഒരു ബാലസിംഹത്തെ ആട്ടുംകുട്ടിയെ പോലെ വലിച്ചു കീറി കളഞ്ഞതുപോലെ വലിച്ചു കീറുവാനുള്ള അഭിഷേകം പകർന്നിട്ട് കർത്താവ് അത് രക്ഷ എന്ന ആമേൻ ശിരസ്ത്രം കൊണ്ട് നമ്മുടെ തലച്ചോറിനെ മറച്ചേക്കുക. Amen. Hallelujah. Stotram. Amen. Stotram. 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 Hallelujah. അതുകൊണ്ട് ആ പ്രവാചകനായ ദാവീദ് പ്രാർത്ഥിക്കുന്നതിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം. Amen. ഒരുത്തിന് രക്ഷ നഷ്ടപ്പെട്ടില്ലെങ്കിലും അതിന്റെ സന്തോഷം നഷ്ടപ്പെടാം. Amen. ഒരുത്തന്റെ ഓണറാണ്, അവന്റെ മഹത്വമാണ് അവന്റെ ഹെൽമെറ്റ്. അതായത് നമ്മൾ ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണെന്ന് മനസ്സിലാക്കുന്നത് അവന്റെ തൊപ്പിയെ നോക്കിയാണ്. SIയുടെ തൊപ്പിയും SPയുടെ തൊപ്പിയും തമ്മിൽ വ്യത്യാസം. കോൺസ്റ്റബിളിന്റെ തൊപ്പിയും ഒരു ഹൈ റാങ്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ, ഒരു പട്ടാളക്കാരന്റെ തൊപ്പി, അവന്റെ സിംബൽസ് ഒക്കെ ഡിഫറൻ്റ് ആണ്. അതൊരു ഓണറാണ്. അപ്പൊ അതൊരു സന്തോഷമാണ്, അവൻ അഭിമാനമാണ്. അത് ധരിച്ചോണ്ട് നിൽക്കാൻ ദൈവമക്കളെ, ഈ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് രക്ഷ എന്ന ശിരസ്ത്രം ഒരു അഭിമാനമാണ്. നമ്മളെ തിരിച്ചറിയുമ്പോ ജനം, അതൊരു സന്തോഷമാണ്.
അത് ധരിച്ചുകൊണ്ടിരിക്കാൻ ഒരു സന്തോഷമാണ്. യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ, രക്ഷ എന്ന ശിരസ്ത്രമായി പുറപ്പെടുമ്പോൾ സന്തോഷത്തോടുകൂടിയ യുദ്ധത്തിന് പോകാവുള്ളെന്ന് ദൈവത്തിന്റെ വചനം തെസ്സലോനിക്കരെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവമക്കളെ മുന്നോട്ട് പോകട്ടെ. അടുത്തത് സോർഡ് ഓഫ് ദ സ്പിരിറ്റ്, ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാള്. ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാള്. റോമൻ അധികാരി ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ചിടത്തോളം വാളായിരുന്നു അവന്റെ യുദ്ധ സാമഗ്രികളിലെ, അവന്റെ യുദ്ധത്തിലെ വെപ്പൻസിലെ മെയിൻ ആയിട്ടുള്ളത്. മറ്റുള്ളത് സ്പെയറും ബാറ്റിൽ ആക്സും ഒക്കെ ആയിരുന്നു. പക്ഷേ ഒരു വാളില്ലാത്ത പട്ടാളക്കാരൻ അവനെ ഒരു യുദ്ധത്തിനായിട്ട് ഒരുങ്ങിയ ആളായിട്ട് കരുതാൻ പറ്റത്തില്ലായിരുന്നു. ഇരുവായുധത്തിനുള്ള വാളായിരുന്നു അന്നത്തെ റോമൻ പട്ടാളക്കാർ യൂസ് ചെയ്തു. നമുക്കറിയാം യുദ്ധം സ്ഥലത്ത് സോഡ് എന്ന് പറയുന്ന അതല്ലെങ്കിൽ വാള് അതൊരു ഒഫൻസിന്റെ വെപ്പണാണ്. അത് പ്രതിരോധിക്കാനുള്ളതല്ല, അത് ആക്രമിക്കാനുള്ളത്, അത് ആക്രമിക്കാനുള്ളതാണ്. നമ്മുടെ ആത്മാവിന്റെ വാള് ദൈവവചനമാണ്. നമ്മൾ ദൈവത്തിന്റെ വചനം നമ്മുടെ നാവിൽ എടുക്കുമ്പോൾ അത് ആത്മാവിന്റെ വാളായി രൂപാന്തരപ്പെടുകയാണ്. ദൈവത്തിന്റെ വചനം നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ വാക്കുകൾ നാം സംസാരിക്കുമ്പോൾ അത് ശത്രുവിനെതിരെയുള്ള ആയുധമായി രൂപാന്തരപ്പെടുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, 2020 ഒക്ടോബർ മാസം നമ്മൾ തകർന്നു പോകുമെന്ന് ശത്രു വാദ് കെട്ടുമ്പോൾ ആത്മാവിൽ വചനമെടുത്തു പോരാടുക. കർത്താവ് അതല്ലേ ചെയ്തത്? കർത്താവ് എന്തുവാ ചെയ്തത്? പിശാച് പരീക്ഷിക്കാൻ വന്ന പിശാചിനോട് അവൻ ആത്മാവിൽ പോരാടി, ആത്മാവിൽ ദൈവ വചനമെടുത്തു പോരാടി. ഹല്ലേലൂയ. ദൈവ വചനം എന്ന ആത്മാവിന്റെ വാള്, ആത്മാവിന്റെ വാള്, അത് നമ്മുടെ അന്തരാത്മാവിൽ പുറപ്പെടണം. ഇനി നിങ്ങൾ എന്റെ കൂടെ വരണം. പൗലോസ് ലീഹ എന്തോ ആ സത്യത്തിൽ പറയുന്നത് ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണേ. ഒന്നാമത് പൗലോസ് ലീഹ പറയുകയാണ്, നിങ്ങള് യുദ്ധത്തിന് പോകുമ്പോൾ, പിശാചിനോട് എതിർത്ത് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കണം. ഒന്ന്, ആമേൻ, സത്യം അരക്കി കെട്ടണം. എന്തുവായി സത്യം? കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പൊ അരക്കി കെട്ടേണ്ടത് ക്രിസ്തുവിനെയാണ്. നീതി എന്ന കവചം, യഹോവ നീതിമാൻ, യേശുവിന്റെ നീതിയാണ് നമ്മുടെ നീതി. ജീസസ് ഈസ് ദ റൈറ്റസ്നെസ്, പീസ്. ആമേൻ. യേശുവാണ് നമ്മുടെ നീതി. അപ്പോ കവചമായിട്ട് പിടിക്കുന്ന നീതി, കവചം, ആമേൻ, കവചം നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കുന്നത് യേശുവാണ്. സമാധാന സുവിശേഷം. എന്തുവാ സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ യേശുവാണ് സുവിശേഷം. അപ്പൊ കാലിൽ ധരിക്കേണ്ട ചെരുപ്പ് യേശുവാണ്. വിശ്വാസം എന്ന പരിച, ആരാണ് വിശ്വാസം? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. യേശുവാണ് പരിച. രക്ഷ എന്ന ശിരസ്ത്രം, ആരാണ് രക്ഷ? എന്റെ യേശുവാണ് രക്ഷ. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മീതെ വേറൊരു നൽകപ്പെട്ട നാമമില്ല. യേശുവിന്റെ നാമമല്ലാതെ രക്ഷിക്കപ്പെടുവാൻ വേറൊരു മാർഗമില്ല. രക്ഷ, യേശുവാണ് നമ്മുടെ രക്ഷ. തലയിൽ യേശുവിനെ ധരിക്കുക.
തലച്ചോറിനകത്ത് യേശു നിറയട്ടെ. ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാള്, ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാള് ആരാ ആരാണ്? ആമേൻ. താങ്ക് യു ലോർഡ്. റബാ ഷേകേരി ഹംദരാ ബാബാ. ആരാ വചനം? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആരാണ് വചനം? വചനം യേശുവാണ്. അപ്പൊ നമ്മുടെ ആത്മാവിന്റെ വാളാരാ? യേശുവാ. കയ്യിലിരിക്കുന്ന വാള് യേശുവാണ്. താങ്ക് യു ലോർഡ്. ഒറ്റ വാക്കിൽ ഈ വെളിപ്പാടിനെ ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ തലയിൽ ക്രിസ്തുവിനെ ധരിക്കുക, നെഞ്ചത്ത് ക്രിസ്തുവിനെ ധരിക്കുക, അരയിൽ ക്രിസ്തുവിനെ ധരിക്കുക, തലമേൻ ഹല്ലേലൂയ കാലിൽ ക്രിസ്തുവിനെ ധരിക്കുക. കംപ്ലീറ്റ്ലി ആമേൻ. ഇൻ ക്രൈസ്റ്റ്. ഇത്ര വെളിപ്പാട്, ഇതാ വെളിപ്പാട്. ക്രിസ്തുവിലാകുക, ക്രിസ്തുവിൽ മറയുക, ക്രിസ്തുവിൽ മറയുക, ക്രിസ്തുവിൽ ലയിച്ചു ചേരുക, ക്രിസ്തുവിനെ ധരിക്കുക. ഗ്ലോറി, ഹല്ലേലൂയ. താങ്ക് യു അബ്ബ, താങ്ക് യു ജീസസ്. തലയിൽ യേശു, അരയിൽ യേശു, കൈകളിൽ ഇടത്തും വലത്തും യേശു. ആമേൻ. തലയിലും അരയിലും ആമേൻ. നെഞ്ചത്തും കൈകളിലും കാലിലും എല്ലാം യേശു, യേശു, യേശു. യേശുവിനെ ധരിച്ചു ചെല്ലുന്നേ, ക്രിസ്തുവിനെ ധരിക, ഒരു ശക്തിക്കും എതിർ നിൽക്കാൻ പറ്റത്തില്ല. No weapon that formed against you shall prosper. നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരു ആയുധവും ഫലിക്കത്തില്ല. ഹല്ലേലൂയാ. കൈക്കൊണ്ടാട്ടെ, കൈനീട്ടി പ്രാപിക്ക. യേശുവിനോട് പറ, കർത്താവേ എന്റെ തലയെ മറയ്ക്ക്, എന്റെ നെഞ്ചിനെ മറയ്ക്ക്, എന്റെ കാലുകൾ കൈകളിൽ അടകമന ഹസ്തക ഞാൻ ക്രിസ്തുവിനെ എടുക്കുക, ക്രിസ്തുവിനെ ധരിക്കുകയാണ്. Love you Lord, love you for your mighty protection. ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ ഞാൻ പറയട്ടെ, ക്രിസ്തു ആമേൻ പരിചയാകുക ചിലർക്ക്. ക്രിസ്തു ചിലരുടെ നീതിയാകുകയാണ്. ആമേൻ. ഗ്ലോറി, 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 ഹല്ലേലൂയ. ഈ ക്രിസ്തുവിനെ ഒന്ന് വഹിക്കാമോ? ഈ ക്രിസ്തുവിനെ ഒന്ന് വഹിക്കാമോ? യു ആർ പ്രൊട്ടക്റ്റഡ്. ഇഫ് യു വിയർ ക്രൈസ്റ്റ്, ഇഫ് യു ആർ ഇൻ ക്രൈസ്റ്റ്, യു ആർ പ്രൊട്ടക്റ്റഡ്. പറയുന്നത് തലേ ഹെൽമെറ്റ് വെക്കാനാണോ, കൈ വാളും പരിചയം പിടിക്കാനാണോ, അരയിൽ ബെൽറ്റ് കെട്ടാനാണോ, കാലി ചൂടാനാണോ? ക്രിസ്തുവിനെ ധരിക്കുക, ക്രിസ്തുവിനെ ധരിക്കുക. ഇത്ര വലിയൊരു യുദ്ധത്തിന്റെ കാര്യം പറഞ്ഞിട്ട് 18-ാമത്തെ വാക്യത്തിലെ യഥാർത്ഥ യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുപോകാൻ അഭിഷക്തൻ. ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം, ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. യമാ ഷേകേരി ഹസ്തന പ്രൗഷതി. ആമേൻ. അതാ ഏറ്റവും വലിയ യുദ്ധം. പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുന്ന ദൈവപൈതലിനെ ലോകം ഭയക്കുന്നു, ലോകം ഭയക്കുന്നു. അതുകൊണ്ടാ പ്രാർത്ഥന ചിലർക്ക് വേറെ ചിലർക്ക് ഭയങ്കര അസഹ്യമാണ്. ഇത്രയും പ്രാർത്ഥിക്കണോന്ന് ചോദിക്കും. ഭൂതമാ, ഭൂതം, ഭൂതമാ അങ്ങനെ ചോദിക്കുന്നു. അങ്ങനെയുള്ളവരെ തലയെ കൈവച്ച് ദൈവാസന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം. ഗ്ലോറി, ഹല്ലേലൂയ. അവരുടെ പേര് വിശ്വാസി എന്നായിരിക്കും, പക്ഷെ പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി, ഉപവസിച്ച് പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമം. അവൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവന് അവൻ എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചാലും അവന് അവൻ ഏതു നേരത്തും അതങ്ങനെ അങ്ങനെ ആ വചനം പറയുന്നത്. ഇവർക്കൊന്നും വചനമൊന്നും അറിയത്തില്ലെന്നും, ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു അതിനുവേണ്ടി തന്നെ ജാഗരിക്കുകയും ചെയ്യണം. പ്രാർത്ഥിച്ചിട്ട് എന്നാ പാസ്റ്റർ പ്രാർത്ഥിച്ചു, വിശ്വാസികൾ പ്രാർത്ഥിച്ചു, വിട്ടിട്ട് പോകാനല്ല. ചിലർക്ക് പനി വരുമ്പോഴും തലവേദന വരുമ്പോഴും നടുവേദന വരുമ്പോഴും ഭയങ്കര പ്രാർത്ഥന, ഇന്നവരെ ആ ഏരിയയിൽ കാണത്തില്ല. അവൻ കൊറോണ വന്ന് പേടിക്കുമ്പോ ഉപവാസവും പ്രാർത്ഥനയൊക്കെയാണ്, പിന്നില്ല. അങ്ങനെയല്ല, ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച വിഷയത്തിന് വേണ്ടി ജാഗരിച്ചു കൊണ്ടിരിക്കണം. സകല വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കണം, പൂർണ്ണ സ്ഥിരത കാണിക്കണം. ഹല്ലേലൂയ. പൂർണ്ണ സ്ഥിരത, അത് എഴുതി വെച്ചോണം. എന്റെ ഈ ക്ലാസ്സുകളെല്ലാം മറന്നാലും ദൈവമക്കളെ,
ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയിൽ ഒരു സ്ഥിരത വേണം. ആമേൻ. പ്രാർത്ഥനയിൽ സ്ഥിരത വേണം. ആ ഇന്നലെ 2 മണിക്കൂർ പ്രാർത്ഥിച്ചു, ആ നാളെ ഇന്നലെ പ്രാർത്ഥിച്ചു, അതുകൊണ്ട് നാളെ ഞാൻ കുഴപ്പിയേക്കാം. അങ്ങനല്ല, സ്ഥിരത വേണം കേട്ടോ. സ്ഥിരത, പൂർണ്ണ സ്ഥിരത. ആ വാക്ക് ശ്രദ്ധിക്കണം, പൂർണ്ണ സ്ഥിരത വേണം. എന്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം? ശത്രുവിനെ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം, സുവിശേഷ ബലത്തിന് വേലയുടെ ബലത്തിനായിട്ട് പ്രാർത്ഥിക്കാം, സുവിശേഷകരെ അയക്കാനായിട്ട് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിന്റെ അളവറ്റ ശക്തിക്കായിട്ട് പ്രാർത്ഥിക്കാം. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ ഈ പ്രാർത്ഥനകളെല്ലാം കണ്ടതാ. വെറുതെ അല്ല പൗലോസ് ലീഗ പറയുന്നത്, 2 പ്രധാനപ്പെട്ട ലോങ് പ്രേയേഴ്സ് വിശ്വാസികൾക്ക് വേണ്ടി ആത്മാവിൽ പ്രാർത്ഥിച്ചിട്ടാ പറയുന്നത്. ഹല്ലേലൂയ, ആമേൻ. 19-ാം വാക്യം, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിക്കാനും എന്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതി പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും നിങ്ങൾ പ്രാർത്ഥിക്കണം. ഓ, കർത്താവിന്റെ അഭിഷക്തൻ, പ്രാർത്ഥനാ പോരാളി ദൈവമക്കളോട്, എഫസോസിലെ വിശ്വാസികളോട് പറയുകയാണ്, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം എന്റെ കൈ ചങ്ങല കിടപ്പുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ തടവ് പുള്ളിയല്ല, ഞാൻ മോഷ്ടാവല്ല, ഞാൻ ഹാമേ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടല്ല ഈ ജയിലറയിൽ പോയത്, ഞാൻ സുവിശേഷത്തിന്റെ അംബാസിഡറാണ്. ആ ഈ ചങ്ങല അതിന്റെ അടയാളമാണ്. അതുകൊണ്ടാ കഷ്ടതയിലും പുകഴാൻ പറ്റുന്നത്, അതുകൊണ്ടാ കഷ്ടതയിൽ സന്തോഷിക്കാൻ പറഞ്ഞത്. അവൻ കൈ കിടക്കുന്ന ചങ്ങല പൊക്കി കാണിച്ചിട്ട് ആത്മാവിൽ ദൈവത്തിന്റെ അഭിഷക്തൻ വിളിച്ചു പറയ, അവൻ ഞാൻ ഈ ചങ്ങല ധരിച്ചുകൊണ്ട് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം. ആമേൻ, 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 ആമേൻ. ഞാൻ ചങ്ങല ധരിച്ചുകൊണ്ട് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ. പ്രാഗൽഭ്യം വരണമെങ്കിൽ പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടാ പ്രാഗൽഭ്യമില്ലാത്ത ദൈവസ്ഥലിൽ ഇരിക്കാൻ പ്രാഗൽഭ്യമില്ലാത്തത്? പ്രാർത്ഥനയില്ലാത്തത്. എന്താ കുടുംബജീവിതം പരാജയപ്പെടുന്നത്? പ്രാർത്ഥനയില്ലാത്തത് കൊണ്ട്. എന്തുകൊണ്ടാ ദൈവസ്ഥലിൽ ഇരിക്കുമ്പോ ബോറടിക്കുന്നത്? പ്രാർത്ഥനയില്ലാത്തത് കൊണ്ടാ. എന്തുകൊണ്ടാ ദൈവാസം പറയുന്ന ദൂതൊന്നും ആത്മാവിൽ തിരിച്ചറിയാൻ പറ്റാതെ അതിലൊന്ന് ഉല്ലസിക്കാനും അതിനകത്തൊന്ന് സന്തോഷിക്കാനും പറ്റാത്തത്? പ്രാർത്ഥനയില്ലാത്തത് കൊണ്ടാ. The problem is prayerlessness. The prayer is prayerlessness. Hallelujah. മടുത്തു പോകരുത് കേട്ടോ, മറുപടി താമസിച്ചേക്കാം, മടുത്തു പോകരുത്. Hallelujah. ഓ, ദാനിയേൽ പ്രാർത്ഥിച്ചു പോലെ പ്രാർത്ഥിക്കട്ടെ, അനുതാപത്തോടെ ഏറ്റുമറത്തിലൂടെ പ്രാർത്ഥിക്കട്ടെ, അഭയാചനയിൽ പ്രാർത്ഥിക്കട്ടെ, സ്തോത്രത്തോടെ ദൈവമക്കൾ പ്രാർത്ഥിക്കട്ടെ, രഹസ്യമായി പ്രാർത്ഥിക്കട്ടെ, കുടുംബമായി പ്രാർത്ഥിക്കട്ടെ, കൂട്ടമായി പ്രാർത്ഥിക്കട്ടെ, പൊതുവിൽ പ്രാർത്ഥിക്കട്ടെ, ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വലിയ ഉണർവുണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന മുറിയിൽ നിന്ന് വലിയൊരു ഉണർവ് പൊട്ടിപ്പെടാൻ പോവാ. വലിയ ആമേൻ. യുദ്ധത്തെ പറ്റി പറഞ്ഞിട്ട് കർത്താവിന്റെ അഭിഷക്തൻ ഏറ്റവും ശക്തമായ ആയുധത്തെ എടുത്തു കാണിക്കുക. Prayer is the powerful weapon. പ്രാർത്ഥന ശക്തിമത്തായ, ആമേൻ, ഹല്ലേലൂയ, ആയുധമാണ്, ശക്തമായ ആയുധം. ശത്രുവിന് പേടിയാ പ്രാർത്ഥിക്കുന്നവനെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, 10,000 പ്രവാചകന്മാരും 10,000 പ്രസംഗകരും പട്ടണത്തിൽ ചർച്ച് ഗേറ്റിൽ കൂടി നിന്നാൽ ശത്രുവിനൊന്നുമില്ല. എന്നാൽ പ്രാർത്ഥിക്കുന്ന, മുട്ടുമടക്കുന്ന, ആത്മസംഗതിയിൽ കരയുന്ന, കണ്ണുനീരൊടുക്കുന്ന ഒരു ആള്, ഒറ്റയാൾ എഴുന്നേറ്റാൽ വിശാജു വിറയ്ക്കുമെന്നേ. വിശാജു വിറയ്ക്കും. നമ്മൾ ടിവിയും കണ്ട്, സീരിയലും കണ്ട് ലോകപ്രകാരം നടന്നാൽ ആർക്കും വിഷയമില്ല. പക്ഷെ പ്രാർത്ഥിക്കാനിരുന്നാൽ പിശാചിന് പേടിയാ. പിശാചിന് അറിയാം, ആമേൻ, നമ്മൾ പറയുന്ന ഓരോ സ്തോത്രങ്ങളും ശത്രുവിന്റെ, ആമേൻ, ആമേൻ, ശത്രുവിന്റെ കോട്ടയ്ക്കകത്തേക്ക് ഓരോ ബാലിസ്റ്റിക് മിസൈല് പോലെ പോയിക്കൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കുമ്പോ ശത്രുവിന് അറിയാം നമ്മൾ കീഴടക്കുമെന്ന്, നമ്മൾ പിടിച്ചടക്കുമെന്ന്, നമ്മൾ വളരുമെന്ന്, നമ്മൾ എഴുന്നേക്കുമെന്ന്, നമ്മൾ കൃപകൾ പ്രാപിക്കുമെന്ന്.
ശത്രുവിനറിയാം. അതുകൊണ്ട് ശത്രു തടയാൻ ശ്രമിക്കും. അതൊരു പക്ഷെ ഭർത്താവിന്റെ വാക്കിലൂടെ ആയിരിക്കും, അതൊരു പക്ഷെ ഭാര്യയുടെ നാവിലൂടെ ആയിരിക്കും. പക്ഷെ അവിടെയൊന്നും തളർന്നു പോകരുത്. ആത്മാവിൽ പ്രാർത്ഥിക്കണം, ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി ജാഗരിക്കണം. അതുകൊണ്ടാണ് യൂദയുടെ ലേഖനം പറയുന്നത്, ആമേൻ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി, ആമേൻ, നിങ്ങൾ തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിരുന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളി. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുക. ഹല്ലേലൂയ, ഓറ കമശന്ദരേ, ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി അതിശയത്തോ പോയി ചങ്ങല കണക്കതിനകത്തൊന്നും പുള്ളിക്കൊരു കംപ്ലൈന്റും ഇല്ല. ഇറ്റ്സ് നോട്ട് ബോദറിങ്. അതിനെ അഭിമാനമായിട്ടല്ലേ പറയുന്നത്? അതേ പറയാ, എവിടെ കിടക്കുമ്പോഴും എനിക്ക് പ്രാഗൽഭ്യം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അന്യോന്യോർത്ത് പ്രാർത്ഥിക്കുന്നതിലും അപ്പുറമായൊരു ഭാഗ്യം അത് നമുക്ക് മാസങ്ങളായിട്ട് ലഭിച്ചോണ്ടിരിക്കും. നമ്മൾ ദിവസങ്ങൾ എണ്ണാറില്ല. എത്ര ദിവസമായി ഞാൻ ശ്രദ്ധിക്കാറില്ല. ഓരോ ദിവസവും ദൈവം നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുക. ഇനി നടത്തും. ഈ പോരാട്ടം നമ്മൾ നിർത്തത്തില്ല. ഈ പോരാട്ടം ഉച്ച കഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ കർത്താവിന്റെ ആത്മാവ് എന്നോട് വന്നു, വീരാറിന്ന് ട്രെയിൻ പുറപ്പെടും, വീരാറിന്ന് ഒരു എഞ്ചിൻ പോകും, എഞ്ചിന്റെ ബാക്കിൽ ഒരു 12 ബോഗിയുണ്ടെന്ന് വെച്ചു. ആ 12 ബോഗിയും എഞ്ചിനോട് കണക്റ്റഡ് ആണെങ്കിൽ ചർച്ച് ഗേറ്റിലെത്തും. നിങ്ങൾ മനസ്സിലാക്കിക്കോണം, എഞ്ചിനോട് കണക്റ്റഡ് ആണെങ്കിൽ ചർച്ച് ഗേറ്റിൽ 12 ബോഗി എത്തും. ഏതെങ്കിലും ബോഗി ഇടയ്ക്ക് വെച്ച് വിട്ടുപോയാൽ എഞ്ചിനോട് കണക്റ്റഡ് ആയി കിടക്കുന്ന ബാക്കി ബോഗിയെല്ലാം ചർച്ച് ഗേറ്റിൽ എത്തുമ്പോ ബാക്കിയുള്ളവൻ പിന്തള്ളപ്പെടും. വേറൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചോളൂ, വീരാറിൽ നിന്ന് വിടുന്ന വണ്ടി ചർച്ച് ഗേറ്റിൽ അവസാനിക്കുന്നു അല്ലേ? ഇതിന്റെ ഇടയ്ക്ക് പലർക്കും പല ഡ്യൂട്ടിയുണ്ട്. ചിലര് വളവിക്കാൻ കയറും, ചിലര് മൊബൈലിന്റെ കവർ വിൽക്കാൻ കയറും, ചിലര് ബെൽറ്റ് വിൽക്കാൻ കയറും, ബാഗ് വിൽക്കാൻ കയറും, ചിലർ കൈയടിച്ചോണ്ട് കയറുന്നവര് കയറും, ഭിക്ഷയാചിക്കുന്നവര് കയറും, ഭക്ഷണം വിൽക്കുന്നവര് കയറും. ഇവർക്കൊന്നും ചർച്ച് ഗേറ്റ് അല്ല ലക്ഷ്യം. അവർ വഴിയിൽ വെച്ചിറങ്ങിപ്പോകും, അവർ വഴി വെച്ചിറങ്ങിപ്പോകും. അവരെ നോക്കി നിന്നാൽ, അവരെ ഒന്ന് നോക്കി നിൽക്കാൻ എഞ്ചിന് സമയമില്ല. 30 seconds എങ്ങാണ്ട നമ്മുടെ ലോക്കൽ ട്രെയിൻ നിർത്തുന്നത്. അയ്യോ, അവൻ ഓടണം, അവൻ ഓടും. ആരൊക്കെ കേറി ഇറങ്ങുന്നോ അതൊന്നും വിഷയമല്ല. പ്രയർലൈനോടുള്ള ബന്ധത്തില ഞാൻ പറയുന്നത്. ആര് വരുന്നോ പോകുന്നോ നോക്കരുത്. എനിക്കൊരു ബോധ്യമുണ്ട്, പരിശുദ്ധാത്മാവ് തന്നത്. പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കുന്ന ഒരു കൂട്ടരെ ദൈവം എഴുന്നേൽപ്പിക്കും. ചങ്ങല ധരിച്ചുകൊണ്ടാണെങ്കിലും വീട്ടിലെല്ലാം പ്രതികൂലമാണെങ്കിലും സുവിശേഷത്തിനു വേണ്ടി അഗ്നിജ്വാലയായി തടഞ്ഞു നിർത്താൻ പറ്റാത്ത, ഒതുക്കി വെക്കാൻ പറ്റാത്ത, പിടിച്ചൊതുക്കാൻ പറ്റാത്ത, ചങ്ങലകൾക്ക് കെട്ടിയിടാൻ പറ്റാത്ത ഒരു തലമുറയെ എന്റെ അപ്പൻ ഈ പ്രയർ ലൈനിൽ എഴുന്നേൽപ്പിക്കും, 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 നിശ്ചയമായിട്ട് എഴുന്നേൽപ്പിക്കും. അതിനുവേണ്ടി ഒരുങ്ങിക്കോ. പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചാലും കൊതി തീരാത്ത, ദൈവസന്നിധിയിൽ ഇരുന്നാലും ഇരുന്നാലും കൊതി തീരാത്ത, നിന്നെ കുറ്റം പറയുന്ന ചിലരെ ആത്മാവിൽ ആത്മമണ്ഡലത്തിലേക്ക് വലിച്ചോണ്ടു വരുന്ന അഭിഷേകം. പ്രാർത്ഥനയ്ക്ക് എതിര് നിൽക്കുന്ന ചില കൂടപ്പുറപ്പുകളെ പോലും ആത്മാവിൽ വലിച്ചോണ്ടു വരുന്ന അഭിഷേകം ദൈവം ഈ ദിവസങ്ങളിൽ ഉപയോഗിക്കും. ചിലപ്പോ പ്രാർത്ഥിക്കാൻ വന്നു, രോഗസൗഖ്യത്തിന് ആയിരിക്കും വന്നത്. രോഗസൗഖ്യം കിട്ടുമ്പോൾ അവർ തിരിച്ചു പോകും, നമ്മൾ അവരെ നോക്കിയിട്ട് കാര്യമില്ല. നമുക്കൊരു ഒരു ജനറേഷനെ ഒരുക്കാനുണ്ട്. We have to prepare an army.
ആർമിയുടെ ട്രെയിനിങ് നടക്കുമ്പോ ചിലരൊക്കെ വിട്ടിട്ട് പോകും, അവനെ കൊള്ളത്തില്ല ആർമിക്ക്. അവന് വേണ്ടി ഗവൺമെന്റ് പൈസ മുടക്കുന്ന വെറുതെ, 3 വർഷത്തെ ട്രെയിനിങ് വെറുതെ കളയും. അങ്ങനെ കളയാൻ സ്വർഗത്തിന് പൈസ ഇല്ല, സ്വർഗം അങ്ങനെ കളയത്തില്ല. സ്വർഗത്തിന് വേണ്ടവരെ വേർതിരിച്ചുകൊണ്ടിരിക്കുക, സ്വർഗത്തിന് വേണ്ടവരെ വേർതിരിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിൽ നമുക്ക് ആലോചനകളെ പ്രാപിക്കാൻ ദിവസങ്ങൾ. ഈ ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് എന്റെ അവസ്ഥ നിങ്ങളും അറിയേണ്ടതിന് പ്രിയ സഹോദരനും കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകനുമായ തിഹിക്കോസ് നിങ്ങളോട് സകലവും അറിയിക്കും. തിഹിക്കോസ് മനുഷ്യനെ പറ്റി പറഞ്ഞേക്കുന്നത് കേട്ടോ, പ്രിയ സഹോദരൻ കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകൻ. അപ്പാ, ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം, കർത്താവിന്റെ വിശ്വസ്ത ശുശ്രൂഷകൻ. പണം കാണുമ്പോൾ പദവി മാറുമ്പോൾ മുട്ടുമടക്കുന്നവനല്ല, ആമേൻ, മെറ്റീരിയൽ ബെനിഫിറ്റ്സിന് വേണ്ടി കൈവിട്ടുന്നവനല്ല, ആമേൻ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, മറ്റൊന്നിനും പിടിച്ചൊതുക്കാൻ പറ്റാത്ത ആത്മാവിന്റെ ജ്വലിക്കുന്ന തീയുമായിട്ട് വിശ്വസ്ത ശുശ്രൂഷകരാക്കി ചിലരെ എഴുന്നേൽപ്പിക്കുക. തിഹിക്കോസിനെ പോലെ നിങ്ങളിൽ നിങ്ങൾ ഞങ്ങളുടെ വസ്തുത അറിയിപ്പാനും അവൻ നിങ്ങളുടെ ഹൃദയത്തെ ആശ്വസിപ്പാനുമായി ഞാൻ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. നിങ്ങളുടെ ഹൃദയത്തെ ചൂടുപിടിപ്പിക്കാനല്ല, നിങ്ങളോട് നൊണയങ്കൊതി പറയാനല്ല, നിങ്ങളെ പുറകോട്ടടിക്കാനല്ല, നിങ്ങളെ ആശ്വസിപ്പിക്കാൻ, നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കാൻ. കാരണം പൗലോസ് ലീഗ ജയിലിലാ ദൈവമക്കൾ പ്രാർത്ഥിക്കുമായിരിക്കും. അവരുടെ ആമേൻ, അവർക്ക് ഇനി എന്തു സംഭവിക്കുന്ന അറിയത്തില്ല. പൗലോസ് ലീഗയെ ഇനിയും ആ നേരിട്ട് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. അവരെല്ലാം വിഷമിച്ചിരിക്കുകയാണ്. പൗലോസ് ലീഗ പറയാ, ജയിലിൽ ഞങ്ങൾ ഉത്സവം കൊണ്ടാടുകയാണെന്ന് തിഹിക്കോസ് നിങ്ങളെ അറിയിക്കാൻ വരികയാണ്. ഹൃദയത്തെ, നിങ്ങളുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കും. ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുകയാണ്. അവസാനത്തെ 2 വാക്യം, പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും സഹോദരന്മാർക്ക് സമാധാനവും വിശ്വാസത്തോടുകൂടിയ സ്നേഹവും ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ. When I wind up the studies, അവസാനത്തെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, ദൈവമക്കൾ, കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപ ഉണ്ടായിരിക്കുമാണ്. ആ വാക്കൊന്ന് ശ്രദ്ധിച്ച്, എന്റെ കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്നു. ഈ നിമിഷം പറയാൻ പറ്റും, അപ്പാ, ഞാൻ നിന്നെ അക്ഷയമായി സ്നേഹിക്കുന്നു. ലിറ്ററലി ഐ ലവ് യു. ലിറ്ററലി ഐ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനത്തിൽ ചേരുവാണെന്ന് പറഞ്ഞ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഫോളിങ് ഇൻ ലവ് വിത്ത് ക്രൈസ്റ്റ്. ഇന്ന് പകലത്തെ ധ്യാനത്തിലും അതാ പറഞ്ഞു. പരിശുദ്ധാത്മാവിൽ ബന്ധിതനായി യെരുശലേമിലേക്ക് പോകുക. അവിടെ എന്തൊക്കെ കഷ്ടപ്പാടുകൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ ഒന്ന് ഞാൻ അറിയാം, ആ സ്നേഹച്ചങ്ങലയാൽ എന്നെ പിടിച്ചേക്കുക. ഇന്ന് രാത്രി അവൻ ഒന്നുകൂടെ ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ആ സ്നേഹച്ചങ്ങലയാൽ എന്നെ ഒന്ന് പൂട്ടണേ, എന്നെ ഒന്ന് പൂട്ടണമേ. ആ സ്നേഹച്ചങ്ങലയ്ക്കകത്ത് വീണ് കഴിഞ്ഞാ പിന്നെ മറ്റുള്ളവരെ ഒന്നും നമ്മൾ നോക്കത്തില്ല. ഞാൻ ഈ പറയുന്നത് നെഗറ്റീവാന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ തമ്മി സ്നേഹിക്കുന്ന അമേ കമിതാക്കളെ ശ്രദ്ധിക്കണം. അവർക്ക് അമ്മ ചർച്ച് ഗേറ്റിലൊക്കെ ചെന്നിരിക്കുമ്പോ അടുത്തൊക്കെ ആരൊക്കെ നിൽക്കുന്നു, അവരെ വിഷയമല്ല, അവർ വേറൊരു ലോകത്താ. അതാ ഈ സ്നേഹത്തിന്റെ പ്രത്യേകത, മറ്റുള്ളവരെ മൈൻഡ് ചെയ്യത്തില്ല. If you fall in love with Christ, you don't have time to listen others. Orwell il erangi poyavareyum amen amen hallelujah andheril erangi poyavareyum
വീരാ റോഡിൽ ഇറങ്ങിപ്പോയവരെ ഒന്ന് നോക്കാൻ നമുക്ക് സമയമില്ല. We are in love with our master. നമ്മുടെ കർത്താവുമായിട്ട് നമ്മൾ സ്നേഹത്തിലാണ്. Amen. Amen. Grace to all who love our Lord Jesus Christ with an undying love. I love that translation. Undying love. ചാകാത്ത സ്നേഹം. Oh! Glory! Grace to all who love our Lord Jesus Christ with an undying love. NIV ആ പറയുന്നത്. ചാകാത്ത സ്നേഹം. ചാകാത്ത പുഴു എന്നൊക്കെ നമ്മൾ കേട്ടു. ചാകാത്ത സ്നേഹം. കർത്താവേ എന്നെ ആ സ്നേഹം കൊണ്ടങ്ങ് കൂടാൻ പറയും. ലവ് എന്ന് പറഞ്ഞാൽ അക്ഷയമായി സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞ സാഹചര്യം വെച്ചിട്ടല്ല സ്നേഹിക്കുന്നത്. ധനം വർദ്ധിക്കുമ്പോഴും ധനം കുറയുമ്പോഴും ആരോഗ്യം ഉണ്ടപ്പോഴും ആരോഗ്യം ഇല്ലാത്തപ്പോഴും സന്തോഷത്തിലും സന്താപത്തിലും ആ ഗ്രേഡ് കുറയാത്ത സ്നേഹം. കാര്യം കാണുമ്പോഴുള്ള സ്നേഹമല്ല. എബ്രായ ബാലന്മാരെ പോലെ കർത്താവേ ഒന്ന് നേരെ നിൽക്കാൻ. അൺഡൈയിങ് ലവ്. അൺഡൈയിങ് ലവ്. അൺഡൈയിങ്, തീരാത്ത സ്നേഹം. അൺഎൻഡിങ് ലവ്, അവസാനിക്കാത്ത സ്നേഹം. Oh, thank you, Holy Spirit. യേശുവേ ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവേ. Oh God, thank you, Jesus. NKJV പറയാ, grace be with all those who love our Lord Jesus Christ in sincerity. ആത്മാർത്ഥതയിൽ ദൈവത്തെ സ്നേഹിക്കാൻ, ആത്മാർത്ഥമായിട്ട് കർത്താവിനെ സ്നേഹിക്കാൻ, സിൻസിയർ ആയിട്ട് സ്നേഹിക്കാൻ, സിൻസിയർ ലവ്. ചിലപ്പോ ഒക്കെ ചിലതൊക്കെ കൈനീട്ടി വാങ്ങിച്ചിട്ട് മേടിക്കുമ്പോഴുള്ള ചൂടേ ഉള്ള, അത് കഴിയുമ്പോ മറന്നു. കൊറോണയുടെ സീസൺ, കൊറോണയൊന്നും മാറിക്കോട്ടെ. അമ്മ സ്നേഹമൊക്കെ തണുത്തു പോകാൻ സാധ്യതയുണ്ട്. എപ്പോഴും ഓർക്കണം, അത് അവസാന കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. സ്നേഹം തണുത്തു പോകും, ഉറഞ്ഞു പോകും. സ്നേഹം ഫ്രീസർ ഇരിക്കുന്ന പോലെ ആവും. ഹല്ലേലൂയ. പക്ഷെ നമുക്ക് പറയാം കർത്താവേ, എഫേസ്യ ലേഖനം അഭിഷക്തൻ ജയിലിൽ കിടന്ന് അവൻ എഴുതി അവസാനിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അക്ഷയമായി എന്നെ ചലിപ്പിച്ചു കളഞ്ഞു. ഓ ഭയങ്കര വേഷാചൂരമാണ് കർത്താവെ. അങ്ങനെ ഒരു സ്നേഹം, എവർ എൻഡിങ് ലവ് എന്നെ ഒന്ന് പിടിക്കണമെന്ന് പറ. യെസ് ലോർഡ്, ആ സ്നേഹ ചങ്ങലയിൽ എന്നെ പൂട്ടണമെന്ന് പറ. അപ്പൊ കഷ്ടതയും പട്ടിണിയും ഒന്നും അതിനകത്തൊരു വിഷയം വരുത്തില്ല. Amplified Bible ഞാൻ വായിക്കാം. Grace, God's undeserved favor, be with you all who love our Lord Jesus Christ with undying and incorruptible love. Amen. Hallelujah. ഒരു ആമേൻ പറഞ്ഞ ആംപ്ലിഫൈഡ് ബൈബിളിൽ അവസാനിപ്പിച്ചേക്കും. Undying and incorruptible love, കളങ്കമില്ലാത്ത സ്നേഹം. ഞങ്ങളെന്നെ സ്നേഹിക്കും. എഫേസ്യ ലേഖനം 6:24 ഇരുപത്തിനാലാമത്തെ വാക്യവും എഴുതി അവസാനിപ്പിക്കും. കറയില്ലാത്ത സ്നേഹം, നിഷ്കളങ്കമായ സ്നേഹം. അപ്പാനെ, അപ്പനെ സ്നേഹിക്കാം. ഇനി ബാലി എന്നല്ല, ഈശി എന്ന് വിളിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു ഭർത്താവ് എന്ന് വിളിക്കും. നിങ്ങളുടെ ജനമായിരിക്കും, നിങ്ങൾ എന്റെ ജനമെന്ന് പറയും. നിങ്ങൾ എനിക്കുള്ളവരെന്ന് ഞാൻ പറഞ്ഞു. ആ സ്നേഹബന്ധത്തിൽ നമുക്ക് തുടരാം.